തെന്നി കിടക്കാണ്. ഒരുപാട് ആക്സിഡന്റുകളൊക്കെ ഉണ്ടാവുന്ന സമയമാണത്. ഇതുപോലെ സ്നോ പെയ്യുമ്പോഴാണ് കൂടുതലും ആക്സിഡന്റുകളൊക്കെ ഉണ്ടാവുന്നത്. സ്നോ ക്ലീൻ ചെയ്യുന്ന വണ്ടിയാണ് ഇതേ പോകുന്നത്. മഞ്ഞ് വീണ് സൈഡ് വാക്കിൽ ആരെങ്കിലും വീഴോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മുടെയാണ്. അതാണ് അമേരിക്കയിലെ നിയമം. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ സ്നോയെ കുറിച്ചാണ്. അമേരിക്കയിൽ ഈ സീസണിൽ അതിശൈത്യമാണ്, പ്രത്യേകിച്ച് ന്യൂയോർക്ക് സൈഡിൽ. ഇപ്പം ഞങ്ങളുടെ ഈ ഭാഗത്ത് ഇതുവരെ സ്നോ പെയ്തിട്ടില്ല ഈ സീസണിൽ. ഇന്ന് ഒരു മണിക്കൂറിന് ശേഷം, അതായത് വൈകിട്ട് 6 മണിക്ക് സ്നോ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള പരിപാടികളും അതുപോലെ സ്നോയെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ ഇവിടെ ഹോം ഡിപ്പോ പോയി ഉപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു. ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്നു. ഇപ്പോൾ ഈ ഉപ്പാണ് ഞങ്ങൾ സ്നോയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇതാവുമ്പോൾ തറയൊന്നും കേടുവരില്ല എന്ന് പറയുന്നു. ഇതൊരു നീല ടൈപ്പാണ്. ഇത് സൈഡ് വാക്കാണ്. ഈ സൈഡ് മഞ്ഞ് വീണ് സൈഡ് വാക്കിൽ ആരെങ്കിലും വീഴോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മുടെയാണ്. അതാണ് അമേരിക്കയിലെ നിയമം. അതുകൊണ്ട് തന്നെ മഞ്ഞ് വീണ് ഏറ്റവും ആദ്യം ക്ലീനാക്കണത് ഈ സ്ഥലമായിരിക്കും. ഇവിടെ ഒരു പ്രത്യേകത, 6 മണിക്ക് സ്നോ പെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6 മണിക്ക് തന്നെ ഒരു 99% 6 മണിക്ക് തന്നെ സ്നോ പെയ്തിരിക്കും. പറഞ്ഞ 6 മണിക്ക് തന്നെ സ്നോ സ്റ്റാർട്ട് ചെയ്തു, സ്നോ പെയ്തു തുടങ്ങി. പെയ്യുന്ന സമയത്ത് റെക്കോർഡ് ചെയ്തില്ലാന്ന് മാത്രം. ഇപ്പം നേരം വെളുത്തു. ഇത്തവണ കാറ്റില്ലാത്തതുകൊണ്ട് സ്നോ കാണാൻ നല്ല രസമാണ്. വലിയ നല്ല പണിയിലാണ്. ബിൻസി സ്നോ മെഷീൻ ഉപയോഗിച്ച് സ്നോ തള്ളണതാണ് ആ കാണുന്നത്. സാധാരണ സ്കൂളൊക്കെ 8 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഇന്ന് പിള്ളേർക്ക് 2 മണിക്കൂർ ലേറ്റായിട്ടാണ് സ്കൂളുകളൊക്കെ ആരംഭിക്കുകയുള്ളൂ. അതാ ഈ വരുന്നതാണ് സ്കൂൾ ബസ്. കൊച്ചു സ്കൂളിൽ പോകുന്നതാണ് ഈ കാണുന്നത്. ഇനിയുള്ള പണി സ്നോ ക്ലീൻ ചെയ്യലാണ്. ഇപ്പം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ആള് നടക്കുന്ന സ്ഥലമാണ് ഏറ്റവും ആദ്യം ക്ലീൻ ചെയ്യേണ്ടത്. അവിടെ ആരെങ്കിലും നടന്ന് വീഴോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമുക്കാണ്. അവർക്കെന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ ഇൻഷുറൻസിൽ നിന്ന് അത് കവർ ചെയ്ത് പോകും. ഇന്ന് നല്ല സ്നോ ആയിരുന്നു. പറഞ്ഞതിനേക്കാൾ കൂടുതൽ സ്നോ പെയ്തു. ഇന്ന് ഞങ്ങൾ കുടുംബം ഒരുമിച്ചാണ് ക്ലീനിങ്ങിന് ഇറങ്ങിയേക്കണേ. മരിയയും മരീസയും ബിൻസിയും എല്ലാവരും കൂടിയാണ്. അപ്പം അങ്ങനെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുക. ഒരടിയിൽ മേലെ സ്നോ പെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പണിയാണിന്ന്. മരി വേ കുത്ത് തീർക്ക് തീർക്ക്. എന്റെ വണ്ടി സ്റ്റക്കായി കിടക്കാണ്.
വണ്ടി കയറ്റാനുള്ള ശ്രമം മാത്രമാണ് ഇപ്പൊ, ബാക്കിയുള്ള ക്ലീനിങ് പിന്നെ. പരിസ സ്നോയിൽ ഇറങ്ങണമെങ്കിൽ ഇറങ്ങ, പേടിക്കേണ്ട കാര്യമില്ല. അങ്ങ് ഇറങ്ങി ചെന്ന ചേച്ചിരട്ടിക്ക് ചെന്നോ. ആ പേടിയാണെങ്കിൽ തിരിച്ചു കയറി പോരെ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, വീടുകളിലെ മുകളിലൊക്കെ ഒരടിയിലും മേലെയാണ് സ്നോ പെയ്ത് നിൽക്കുന്നത്. എന്തായാലും നിങ്ങളെ ഈ റോഡുകളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ച് പുറത്തേക്ക് ഇറങ്ങിയതാണ്. റോഡ് ശരിക്കും തെന്നുന്നൊരു കണ്ടീഷനിലാണ് കിടക്കുന്നത്. ഭയങ്കര റിസ്ക് എടുത്താണ് വണ്ടി ഓടിക്കണത്. ഇപ്പം നിങ്ങൾ സൈഡിലേക്കൊക്കെ നോക്കിയാൽ കാണാം, ആള് സ്നോ മെഷീനൊക്കെ ഉപയോഗിച്ച് സ്നോ ക്ലീൻ ചെയ്യണതൊക്കെ. ശരിക്കും തെന്നുന്നുണ്ട്, കരി ഉപ്പ് ഇട്ടിട്ടുണ്ട്. സ്നോ ക്ലീൻ ചെയ്യുന്ന വണ്ടിയാണ് ഇതിൽ പോകുന്നത്. തെന്നി കിടക്കാണ്, ഒരുപാട് ആക്സിഡന്റുകളൊക്കെ ഉണ്ടാവുന്ന സമയമാണത്. ഇതുപോലെ സ്നോ പെയ്യുമ്പോഴാണ് കൂടുതലും ആക്സിഡന്റുകളൊക്കെ ഉണ്ടാവുന്നത്. വളരെ സൂക്ഷിച്ചാ പോണ, മിക്കവാറും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടി നീങ്ങി പോകുന്നുണ്ട്. ഈ സ്നോ പെയ്ത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ക്ലീനിങ്ങിലുള്ള വണ്ടികൾ വരും, ട്രക്കുകൾ. ഏറ്റവും ഫ്രണ്ട് ഭാഗം സ്നോ തള്ളിക്കളയാലും അത് ബാക്ക് സൈഡ് ഉപ്പ് വിതറിയുമാണ് ആ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇതാ കാണുന്ന വണ്ടി ക്ലിയറായിട്ടും കാണിക്കാൻ പറ്റുന്നില്ല. എന്നിരുന്നാലും ഇതാ പോകുന്ന വണ്ടി സ്നോ ക്ലീൻ ചെയ്യുന്ന വണ്ടിയാണ്. അത് കണ്ട ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഫ്രണ്ട് സൈഡ് സ്നോ തള്ളിയും ബാക്ക് സൈഡ് ഉപ്പ് വിതറിയുമാണ് ആ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെന്നലും കുറയും, സ്നോ മെൽറ്റാവുകയും ചെയ്യും. മരിയാണ് വണ്ടി ഓടിക്കണേ. നല്ല രസമാണ് ആകാശമൊക്കെ കാണാൻ വേണ്ടി, മരങ്ങളൊക്കെ നല്ല. റോഡൊക്കെ സിറ്റിയുടെ വണ്ടികൾ വന്ന് അപ്പം ക്ലീൻ ചെയ്യും. റോഡെല്ലാം ക്ലീനാണ്. അവിടെ പുള്ളി ഉപ്പ് തന്നാണ് ഈ കാണുന്നത്. ക്ലീൻ ചെയ്തതിന് ശേഷം ഉപ്പ് തന്നെ. സ്നോയെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.